ഞാനിവിടുത്തെ ക്രിസ്മസ് ലോട്ടറി എടുക്കാൻ വേണ്ടി പോയ വീഡിയോ ഇട്ടപ്പം അതിനകത്ത് വന്നൊരു 150 പേരെങ്കിലും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കടുകുമണിക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ്. ഇത്രയും പേരങ്ങോട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുമല്ലോ എന്ന് വിശ്വസിച്ച് രണ്ട് ലോട്ടറി എടുക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ ഈ 12 ലോട്ടറി എടുത്ത് വെച്ചേക്കണത്. എല്ലാവരും കൂടി അങ്ങോട്ട് ആഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? December 22 ഈ ലോട്ടറി നറുക്കെടുപ്പ് ടി വിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യം ഇപ്പോൾ ഉരുണ്ട് വരുമെന്നും പ്രതീക്ഷിച്ച് നമ്മളിരുന്നു. 12 ലോട്ടറി എടുത്തപ്പോൾ ഒരു 10 യൂറോ എങ്കിലും അടിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ശശിയായി. അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കാം, നിങ്ങളെല്ലാവരും കൂടെ എന്തെന്നാ പ്രാർത്ഥിച്ച് വെച്ചേക്കണത്? ഒന്നും അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരണം പൊട്ടിച്ച് എനിക്ക് കിട്ടാനുള്ള വിഹിതം കൂടെ നിങ്ങൾ കളഞ്ഞു കുളിച്ചു. അതും അല്ലെങ്കിൽ ഒരു കാരണവശ 5 പൈസ എനിക്ക് കിട്ടല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു. എന്തായാലും നറുക്കെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആ 12 മുട്ട അടുപ്പത്ത് പുഴുങ്ങാനിട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർക്കും ലോട്ടറി അടിക്കുമ്പോൾ ഭാരം ചുമക്കാൻ വരാമെന്ന് പറഞ്ഞവർക്കും ഉള്ള പങ്ക് കഷ്ണങ്ങളാക്കി അങ്ങ് അയച്ചു തന്നേക്കാം കേട്ടോ. നിങ്ങളൊക്കെ പറഞ്ഞത് വിശ്വസിച്ച് സ്വയം വഞ്ചിതയായതുകൊണ്ട് വിശ്വാസവഞ്ചന കുറ്റത്തിനൊക്കത്തിൻ്റെയും പേര് കേസ് കൊടുത്ത് നമ്മൾ കോടതി കയറ്റും. നോക്കിക്കോ, എങ്ങാനും ലോട്ടറി ഒക്കെ അടിച്ച് കയ്യിൽ കുറച്ച് കാശ് വന്നതായിരുന്നെങ്കിൽ ഈ യൂട്യൂബ് പരിപാടിയൊക്കെ നിർത്തി അടങ്ങി ഒതുങ്ങി ജീവിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. സമ്മതിക്കില്ലല്ലോ, നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ജീവിതകാലം മുഴുവൻ നമ്മൾ ഇതുപോലെ ചളി വാരി എറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? ബാക്കിയുള്ളവരോടൊത്തൊക്കെ 25 ആഘോഷിക്കുമ്പം ഇവിടെ 24 രാത്രിയേ തുടങ്ങും. കൊല്ലത്തിൽ 364 ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ ഈ സ്പാനിഷുകാർ സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണ ഒരേ ഒരു ദിവസമാണ് 24 രാത്രി. അന്നത്തെ ഇവരുടെ ഒരു പ്രത്യേക വിഭവമാണ് കോഴി നിറച്ചതും പിന്നെ നട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഇതുപോലുള്ള സ്വീറ്റ്സും. കോഴി നിറച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കോഴി നിറച്ചതെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ കോഴീനെ ഇങ്ങനെ അങ്ങോട്ട് ഇരുത്തുമ്പോൾ കോഴിയുടെ വിചാരം എന്താ യോഗ ചെയ്യാൻ ഇരുത്തുന്ന എവിടെന്ന്? അതുപോലെ അവനെ കുത്തി തുളച്ച് അവൻ്റെ വലിയ വലിച്ചൂരി പുറത്തെടുക്കാമെന്ന് എടുത്തു കഴിയുമ്പോഴല്ലേ കോഴി പോലും അറിയുള്ളൂ. ഈ സർജറി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിത് തീരെ വശമില്ല. ദയവ് ചെയ്ത് ചെയ്യാൻ പറയരുത് കേട്ടോ. കാര്യം ചത്തുപോയെങ്കിലും ജീവിച്ചിരുന്നപ്പം അതിനൊരു ജീവനുണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ അതിനെ കമത്തി മലത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ എല്ല് മുഴുവനും അതിനൈപുണ്യത്തോടെ വലിച്ചൂരി അങ്ങോട്ട് പുറത്തേക്കെടുക്കും. പാവം കോഴിയോട് കാണിക്കുന്ന അതി ക്രൂരമായ ഗുണ്ടായിസം അതിനെ കണ്ടോ വലിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സ്കെൽട്ടൻ മുഴുവൻ അവർ പുറത്തെടുത്തു. പൊതുവെ എല്ലാത്തിനും ചത്തു കഴിഞ്ഞാൽ ഒരു അസ്ഥി കൂടെ അവശേഷിക്കും, ഇതിപ്പോൾ അതുമില്ല. അങ്ങനെ ഏറെ നേരത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ അതിൻ്റെ തൊലിക്കും ഇറച്ചിക്കുമൊന്നും കേടുപാടുകൾ പറ്റാതെ തന്നെ അകത്തുള്ള എല്ല് മുഴുവൻ വലിച്ചൂരി പുറത്തെടുത്തു. ഇപ്പം കണ്ടില്ലേ ഒരുമാതിരി ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ട് നട്ടല്ലില്ലാത്ത ഒരു കോഴിയായിട്ട് കിടക്കണ കിടപ്പ്. ഇനി കുറച്ച് മിൻസ് ചെയ്ത മീറ്റും നല്ലപോലെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇവൻ്റെ പള്ളക്കകത്തോട്ട് അങ്ങോട്ട് നിറയ്ക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് പോലും കഴിച്ചിട്ടില്ലാത്ത കോഴിയായിരിക്കും ഹോ ചത്തു കഴിഞ്ഞപ്പോൾ പള്ള നിറയെ ഡ്രൈ ഫ്രൂട്ട്സുമായിട്ടാണ് പോണത്. ആദ്യമേ തന്നെ അവൻ്റെ തലഭാഗം അങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് തുന്നിക്കെട്ടി മൂടി വെക്കും. അപ്പോൾ പിന്നെ അകത്തുനിന്ന് നിറയ്ക്കുമ്പോൾ തള്ളിയെല്ലാം കൂടെ പുറത്തേക്ക് പോകൂലല്ലോ. ഇനി മിക്സ് ചെയ്ത് വെച്ചേക്കണ ഇറച്ചിയും ഡ്രൈ ഫ്രൂട്ട്സും അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ തള്ളി കയറ്റി അവൻ്റെ പള്ളക്കകത്തോട്ട് അങ്ങോട്ട് നിറച്ചു കൊടുക്കുക. അടിവശം കൂടെ തുന്നിക്കെട്ടി ആ കോഴിക്കൊരു ഷേപ്പ് വരാൻ വേണ്ടി അവനെ നൂലിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. കാരണം ഷേപ്പ് ഉണ്ടാവാനുള്ള അവൻ്റെ അസ്ഥി കൂടെ എടുത്ത് ആദ്യമേ പള്ളയെ കളഞ്ഞില്ലേ. അങ്ങനെ ആ പാവത്തിൻ്റെ അതിലെ ഇതിലെല്ലാം നൂലിട്ട് വലിച്ച് മുറുക്കി കെട്ടി അതിനെങ്ങനെയോ ഒരു കോഴിയുടെ ഷേപ്പ് കൊടുത്ത് നല്ല പോലെ ചൂടായിരിക്കണ ഒരു അവനകത്തോട്ട് വെച്ച് നല്ല പോലെ ഇങ്ങോട്ട് ചുട്ട് മുരിച്ച് ഇങ്ങോട്ട് എടുക്കും. ചങ്ങായിമാരായ ഏതെങ്കിലും സ്പാനിഷുകാരുടെ വീടൊക്കെ കയറി ഇറങ്ങി നിരങ്ങി ഇതിലൊരു കഷ്ണം തിന്നിട്ട് വന്നാലെങ്കിലും ലോട്ടറി അടിക്കാത്ത ക്ഷീണമൊന്നും മാറി കിട്ടുമോന്ന് നോക്കട്ടെ. കലിപ്പങ്ങോട്ട് തീരണില്ലല്ലോ. എന്നാലും ഇരിക്കട്ടെ, എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്.